നമസ്കാരം മൈൻഡി വൈൻ വർഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജനുവരി പന്ത്രണ്ട് വെള്ളിയാഴ്ച മൂന്നാം പിറ ദർശനമാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ആരോഗ്യം എന്നിവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൂന്നാം പിറ ദർശിക്കുന്നത് മൂന്നാം ദർശനം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ മൂന്നാം നമുക്ക് ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ പോലും സാധിക്കുകയില്ല എന്നിരുന്നാലും നമുക്ക് ആ ഒരു സമയത്ത് അതായത് മൂന്നാം പിറ ദർശനത്തിൻ്റെ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ ഏകദേശം ആറേ മുക്കാൽ മുതൽ ഒരു ഏഴര വരെയുള്ള സമയത്ത് നമുക്ക് ആകാശത്തിലേക്ക് നോക്കി അവിടെ മൂന്നാം നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ വീടിന് പുറത്തിറങ്ങിയിട്ട് വെസ്റ്റ് സൈഡിലേക്ക് അതായത് പടിഞ്ഞാറോട്ട് നോക്കി നിന്ന് നമ്മുടെ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് നമുക്ക് ചന്ദ്രനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഓം ചന്ദ്ര മൗലീശ്വരായ നമ എന്ന് ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ ഓം നമശിവായേം നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ നാമങ്ങളൊക്കെ ചൊല്ലി നമ്മൾ അനുഗ്രഹം ചോദിക്കുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് നമ്മൾ എന്താണോ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് സാധിച്ചു നൽകും നമ്മുടെ വീട്ടിൽ കൊച്ചുകുട്ടികൾ അതായത് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും മൂന്നാം പിറ കാണുന്നത് വഴി അവർക്ക് നല്ല നോളജ് അറിവും ജ്ഞാനവും ഒക്കെ ഉണ്ടാകും മൂന്നാം പിറ ദർശനം മെമ്മറി പവർ കൂട്ടും എന്നാണ് ഓരോ മൂന്നാം പിറയിലും നമ്മൾ ചന്ദ്രനെ ദർശനം നടത്തുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതായത് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് പച്ചരി എടുത്ത് വെച്ചിട്ട് ഒരു ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ സിൽവർ കോയിനോ പൈസയോ ഒക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ഒക്കെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് അതെല്ലാം തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം ഇന്ന് ഞാൻ പറയുന്നത് ഈ മൂന്നാം പിറയിൽ നമുക്ക് കൊളുത്തി വയ്ക്കേണ്ട ഒരു താന്ത്രിക ദീപത്തെക്കുറിച്ചാണ് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ദീപമാണ് എല്ലാവർക്കും തന്നെ പ്രോബ്ലം എന്ന് പറയുന്നത് ധനപരമായ പ്രോബ്ലംസ് ആണ് അതായത് കടങ്ങളാണ് മിക്കവരുടെയും പ്രശ്നങ്ങൾ അപ്പോൾ മൂന്നാംപ്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുന്നത് നമ്മുടെ കടങ്ങളൊക്കെ തീർക്കുന്നതിനും സഹായകരമായിരിക്കും അപ്പോൾ വെറുതെ ഒരു ദീപം കൊളുത്തിയെന്നോ അല്ലെങ്കിൽ കയ്യിൽ കുറച്ച് അരി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നു കരുതി കടങ്ങൾ തീരില്ല നമ്മൾ ചെയ്യാനുള്ള ഹാർഡ് വർക്ക് നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ താന്ത്രിക ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒക്കെ മണി ബ്ലോക്കേജസ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറി നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടും അതായത് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ ഒരു പ്രത്യേക സമയത്ത് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ നമ്മുടെ കടങ്ങളൊക്കെ തീരും എന്ന് പറയുമ്പോൾ അതിനെ അവിശ്വസിക്കാതെ അതിന് പുറകിലുള്ള ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ടും ലഭിക്കും നാളെ എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയും മൂന്നാംബര ദർശനവും ഒന്നിച്ചു വരുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസമാണ് അതുപോലെ തന്നെ ശുക്രഹോരയിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നതും ശുക്രഹോരയിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൽ എല്ലാം തന്നെ ചെയ്യണമെന്നല്ല നമുക്ക് സാധിക്കുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് പഞ്ചാംഗ പ്രകാരം നാളെ ചന്ദ്രൻ ഉദിക്കുന്ന സമയമെന്ന് പറയുന്നത് വൈകിട്ട് അഞ്ച് നാല്പത്തഞ്ച് മുതൽ ആറ് മുപ്പത്തഞ്ച് വരെയുള്ള സമയമാണ് ഇപ്പോൾ പറയുന്ന ഈ ഒരു ദീപം നാളെ അഞ്ചേ മുക്കാൽ മുതൽ ആറ് മുപ്പത്തഞ്ച് വരെയുള്ള സമയത്ത് കൊളുത്താവുന്നതാണ് ഇനി അതിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയത്ത് വെക്കാവുന്നതാണ് രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള സമയമെന്ന് പറയുന്നത് വെള്ളിയാഴ്ച ശുക്രഹോര സമയമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് സകലവിധ സുഖഭോഗങ്ങളും നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രഗ്രഹം അപ്പോൾ ശുക്രഗ്രഹത്തിന്റെ ആഴ്ച എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയിൽ ശുക്രഹോരയിൽ ഈ ഒരു വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഈ രണ്ട് ടൈമിലും കൊളുത്താൻ സാധിക്കാത്തവർക്ക് വൈകിട്ട് അഞ്ചേ മുക്കാൽ മുതൽ ഒൻപത് മണിക്കുള്ളിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വെള്ളിയാഴ്ച ശുക്രഹോര എന്ന് പറയുമ്പോൾ രാവിലെ ആറു മണി മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും ഉണ്ട് പക്ഷെ ഈ രണ്ട് സമയത്തും ഈ ഒരു ദീപം കൊളുത്താൻ പാടില്ല രാത്രി എട്ടു മണി മുതൽ ഒൻപത് വരെയുള്ള ശുക്രഹോരയിൽ മാത്രമേ കൊളുത്താൻ പാടുള്ളൂ അതിന് സാധിച്ചില്ലെങ്കിൽ വേറെ ഏത് സമയത്താണ് കൊളുത്തേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പലർക്കും സംശയം തോന്നാം ഇന്നാണല്ലോ കറുത്തവാവ് അപ്പോൾ നാളെ എങ്ങനെയാണ് മൂന്നാം പിറ ദർശനം എന്ന് കർത്തവാവ് അതായത് തിഥി ആരംഭിച്ചത് ജനുവരി പത്താം തീയതി രാത്രി എട്ട് അഞ്ചിനാണ് അതുകൊണ്ടാണ് ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം തീയതി മൂന്നാം പിറ ദർശനം ഈ ഒരു ദീപം കൊളുത്തുന്നതിന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അരിയാണ് വേണ്ടത് അരി എന്ന് പറയുന്നത് ചന്ദ്രന്റെ ധാന്യമാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ച ചന്ദ്രന്റെ ധാന്യമായ അരി തന്നെ എടുക്കുന്നത് പച്ചരി എടുക്കാം അതല്ലെങ്കിൽ പുഴുങ്ങലരി എടുക്കാം ഈ രണ്ടരിയും ഇല്ലെങ്കിൽ ഇഡ്ലി റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി നമ്മുടെ വീട്ടിലുള്ള ഏതൊരു അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി തന്നെ എടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മൺവിളക്കുകളാണ് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഉപയോഗിച്ച മൺവിളക്കുകളാണെങ്കിൽ കഴുകിയെടുത്താൽ മാത്രം മതി ഇതിനായിട്ട് പുതിയ പച്ചരി വാങ്ങണമെന്നില്ല എന്നില്ല നമ്മുടെ വീട്ടിലിരിക്കുന്ന അരി തന്നെ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ചിരാദും നമുക്ക് നമ്മൾ ഓൾറെഡി ഉപയോഗിച്ചത് നല്ലതുപോലെ കഴുകിയെടുത്താൽ മതി ഒരു പ്ലേറ്റ് എടുക്കുക അതിൽ ഒരു രണ്ട് പിടി അരി ഇടുക പച്ചരി ഇടുക എന്നിട്ട് അതിന് പുറത്ത് നമ്മൾ രണ്ട് മൺവിളക്കുകൾ കൊളുത്തി വെക്കണം അപ്പോൾ ഇങ്ങോട്ട് ഏത് ഡയറക്ഷനിലാണ് വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് വിളക്കുകളുടെയും ഡയറക്ഷൻ വെസ്റ്റ് ഡയറക്ഷൻ ആയിരിക്കണം പടിഞ്ഞാറ് വശത്തേക്കാണ് നമ്മൾ ദീപം കൊളുത്തി വെക്കേണ്ടത് പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ വെക്കാം പൂജാമുറി ഇല്ല എന്നുണ്ടെങ്കിൽ എവിടെയാണോ നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് അവിടെ വെച്ചാൽ മതി കോപ്പർ അല്ലെങ്കിൽ സിൽവർ പാത്രം സിൽവർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അരി വെക്കാനായിട്ട് ഇനി അതില്ല എന്നുണ്ടെങ്കിൽ ഒരു വാഴയില എടുത്തിട്ട് അതിൽ അരി നിരത്തി വെച്ചിട്ട് അതിന് പുറത്തായിട്ട് രണ്ട് മൺവിളക്കുകൾ വെച്ചാൽ മതി ഇനി മൺവിളക്കിൻ്റെ മൂന്ന് ഭാഗത്തായിട്ട് കുറച്ച് ചന്ദനവും കുങ്കുമവും തൊടേണ്ടതാണ് രണ്ട് മൺവിളക്കിലും ചന്ദനവും കുങ്കുമവും തൊടണം നെയ് അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ വിളക്കിന് നിലവിളക്കിന് ഉപയോഗിക്കുന്ന കോട്ടൺ തിരിയോ അല്ലെങ്കിൽ നൂൽ തിരിയോ ഉപയോഗിക്കാം വിളക്കിനടുത്തായിട്ട് രണ്ട് വെള്ളപ്പൂക്കൾ വയ്ക്കാവുന്നതാണ് വെള്ളപ്പൂക്കൾ കിട്ടും എന്നുണ്ടെങ്കിൽ വെള്ളപ്പൂക്കൾ തന്നെ വെക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പൂക്കൾ വെച്ചാൽ മതി അതുപോലെ തന്നെ ഒരു ചെറിയ കിണ്ണത്തിൽ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ കൽക്കണ്ടോ കൂടി ദീപത്തിന് അടുത്തായിട്ട് വെക്കണം ഇത് നമുക്ക് ദീപമെല്ലാം അണച്ചതിന് ശേഷം നമുക്ക് വീട്ടിലുള്ളവർക്ക് ആ പഞ്ചസാര കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ചായയിലിട്ട് കുടിക്കാവുന്നതുമാണ് രണ്ട് മൺവിളക്കുകളും കൊളുത്തിയിട്ട് നമുക്ക് ലക്ഷ്മി ദേവിയോടും കുബേരനോടും ചന്ദ്രഭഗവാനോടും ശുക്രഗ്രഹത്തോടും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും അതായത് എല്ലാവരും തന്നെ കടങ്ങൾ വീട്ടുന്നതിനാണെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാകണം ധനവര ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാതെ കടങ്ങൾ വീട്ടണം എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ധനവര ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് ധനവരം ഉണ്ടായാൽ കടങ്ങളെല്ലാം വീട്ടാൻ സാധിക്കുമല്ലോ അതുകൊണ്ട് കടം എന്ന വാക്കല്ല നമ്മളവിടെ പ്രാർത്ഥിക്കേണ്ടത് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം പ്രാർത്ഥിച്ചാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സാധാരണയുള്ള ജോലികളിൽ ഏർപ്പെടാവുന്നതാണ് അരമണിക്കൂർ വിളക്ക് കുളുത്തിയതിന് കുളുത്തി വെക്കണം അതിനുശേഷം അത് തനിയെ തന്നെ നമുക്ക് അണയ്ക്കാവുന്നതാണ് അത് താനേ അണഞ്ഞു പോയാലും പ്രശ്നമൊന്നുമില്ല അതിനുശേഷമാണ് പഞ്ചസാര വീട്ടിലുള്ളവർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ അടുത്ത ദിവസം ചായയ്ക്ക് ഉപയോഗിക്കുകയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് ശുദ്ധമായിട്ടിരിക്കുമ്പോൾ മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ ഇൻ കേസ് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് മാത്രം വിളക്ക് കൊളുത്തുക പ്ലേറ്റിൽ വെച്ച അരി നമുക്ക് അടുത്ത ദിവസം അതായത് ശനിയാഴ്ച എടുത്ത് കിളികൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം